യു എയിൽ നിന്നുള്ള യാത്രക്കാരുടെ ബാഗേജ് വെട്ടിക്കുറച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം. ഒരു രാജ്യത്ത് നിന്നുമുള്ള യാത്രക്കാരുടെ മാത്രം ബാഗേജ് വെട്ടിക്കുറച്ചതിന് നീതീകരണമില്ല എന്ന് യു എയിലെ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 30 കിലോ ബാഗേജ് പുനഃസ്ഥാപിക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെടും. പ്രവാസികളെ അമിത എയർ ചാർജ് ചുമത്തി ചൂഷണം ചെയ്യുന്നതിന് പുറമെ മറ്റൊരു ഇരുട്ടടി കൂടിയാണിത്. എയർ ഇന്ത്യ എക്സ്പ്രസിനെ ബഹിഷ്കരിക്കണമെന്ന് പോലും പറയുന്ന വിധത്തിലാണ് യു എയിലെ പ്രവാസികൾക്കിടയിലെ പ്രതിഷേധം. 30 കിലോ ബാഗേജ് ആനുകൂല്യം മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് അനുവദിക്കുമ്പോൾ യു എയിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് ഇത് നിഷേധിക്കുന്നത്. പ്രവാസി സമൂഹത്തിന്റെ നിസ്സഹായ അവസ്ഥയെ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യാമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമായി നമ്മുടെ വ്യോമയാന മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിലധികം നാട്ടിൽ പോകുന്ന ഒരു പ്രവാസി അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഇത്തിരി സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകുമ്പോൾ അതുകൂടെ ലഗേജ് കൊടുത്ത് കൊണ്ടുപോകണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നു, അപലപിക്കുന്നു. എക്കാലത്തെയും പോലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ആരും കേൾക്കില്ല എന്നും പ്രവാസികൾക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്തരത്തിലെ വിമാന കമ്പനികൾ ഈ പ്രവാസികളോട് ചെയ്യുന്നത്. സ്വന്തമായൊരു ദേശീയ വിമാന കമ്പനി ഇല്ലാത്തതിനാലാണ് സ്വകാര്യ വിമാന കമ്പനികളുടെ ചൂഷണം പ്രവാസികൾ അനുഭവിക്കേണ്ടി വരുന്നത്. മനുഷ്യത്വമില്ലാത്ത നിരക്ക് വർധനയ്ക്കിടെയാണ് ബാഗേജ് ആനുകൂല്യം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ചൂഷണം. കേന്ദ്ര സർക്കാർ ആർജവത്തോടെ ഇടപെടണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.